നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി പി എമ്മിൽ രണ്ട് ടേം നിബന്ധനയിൽ ആർക്കും ഇളവില്ല. ഇ പി ജയരാജനും തോമസ് ഐസക്കിനും ജി സുധാകരനും മത്സരിക്കാനാകില്ല. മട്ടന്നൂരിൽ ശൈലജ ടീച്ചറും ആലപ്പുഴയിൽ ഇ പി ചിത്തരഞ്ജനും അമ്പലപ്പുഴയിൽ എച്ച് എസ് സലീമും സ്ഥാനാർത്ഥികൾ. കളമശ്ശേരിയിൽ പി രാജീവ്, കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ. തരൂർ പി കെ ജമീല, അരുവിക്കര ജി സ്റ്റീഫൻ. ഇരിങ്ങാലക്കുട ആർ ബിന്ദു, പുതുപ്പള്ളി ജേക്ക് സി തോമസ്. ഏറ്റുമാനൂർ വി എൻ വാസവൻ, ചവറ ഡോക്ടർ സുജിത്. ഗുരുവായൂരിൽ ബേബി ജോൺ. ബാലുശ്ശേരി സച്ചിദേവ്, കുറ്റ്യാടി ജോസ് വിഭാഗത്തിന്. ധർമ്മടത്ത് പിണറായി മത്സരിക്കും. മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന ജനങ്ങളുടെ അഭിലാഷം തന്നെയാണ് പാർട്ടിക്കുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നതോടെ സി പി എമ്മിനും കോൺഗ്രസിനും വെപ്രാളം. ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന് പൂർണ്ണബോധ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും സുരേന്ദ്രൻ. മൂവാറ്റുപുഴ സീറ്റ് വേണമെന്ന പി ജെ ജോസഫിന്റെ ആവശ്യത്തെ എതിർത്ത് മൂവാറ്റുപുഴ മുൻ എം എൽ എ ജോസഫ് വഴക്കൻ രംഗത്ത്. ഇപ്പോഴത്തെ എം എൽ എ തികഞ്ഞ പരാജയം. ഇതെല്ലാം ജനം തിരിച്ചറിയും, പാർട്ടിയെല്ലാം തീരുമാനിക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം 9-നോ 10-നോ ഉണ്ടാകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയെയും നിയമസഭാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനായി 7-ന് വീണ്ടും യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിഷ്പക്ഷ നിലപാടിനെ സ്വാഗതം ചെയ്ത് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം. സർക്കാരിനെതിരായ ജില്ലയിലെ കർഷകരുടെ ഹൃദയവികാരം ഉൾക്കൊണ്ടാണ് സമിതി ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇരട്ട വോട്ടുകൾ തടയുന്നതിനുള്ള ശക്തമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം. തേനി ജില്ലാ കളക്ടറുമായി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സി പി ഐ എം സംസ്ഥാന സമിതി യോഗം അവസാനിച്ചു. ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്ന പൊതുനിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാനും തീരുമാനം. എം പി രാജേഷ് തൃത്താലയിലും കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിലും മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കുള്ള ഇളവ് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം ആയിരിക്കും. അരുൺ രാജുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്തെല്ലാമാണ് ഈ സമയത്ത് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത്, സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ രണ്ട് ടീം നിബന്ധന കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സി പി എം സംസ്ഥാന സമിതി ഇക്കട്ടത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ പി ബിയുടെ നിർദ്ദേശാനുസരണമാണ് തങ്ങൾ ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം പി ബി കർശനമായി ഈ രണ്ട് ടീം നിബന്ധനയുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം പാർട്ടി ഘടകങ്ങൾക്ക്, സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് നമുക്ക് ആദ്യം ആ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ പാറശ്ശാലയിൽ സി കെ ഹരീന്ദ്രൻ മുൻ എം എൽ എ കൂടിയാണ്. നെയ്യാറ്റിക്കരയിൽ കെ അൻസലൻ വീണ്ടും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിനെയും കാട്ടാക്കടയിൽ ഐ ബി സതീശിനെയും നേമത്ത് ശിവൻകുട്ടിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കഴക്കൂട്ടത്തും കടകംപള്ളി സുരേന്ദ്രൻ, വർക്കലയിൽ അബി ജോയി, വാമനപുരത്ത് ഡി കെ മുരളി, ആറ്റിങ്ങൽ ഒ എസ് അംബിക എന്നിവരെ മുൻ സീറ്റുകളിൽ തന്നെ, അല്ലെങ്കിൽ നേരത്തെ മത്സരിച്ച അതേ സീറ്റുകളിൽ തന്നെ മത്സരിക്കാനാണ് ഇക്കട്ടത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയറ്റ് അംഗീകരിച്ച് നൽകിയ പട്ടികയിൽ നിന്ന് വി കെ മധുവിന് പകരം ജി സ്റ്റീഫന്റെ പേരാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൈക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് എം മുകേഷ് എം എൽ എ വീണ്ടും മത്സരിപ്പിക്കാനാണ് സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇരുവിപുരത്ത് എം നൌഷാദ് ജനവിധി സി പി എം ടിക്കറ്റിൽ തന്നെ ജനവിധി തേടും. ചവറയിൽ വിജയൻപിള്ളയുടെ മകൻ കൂടിയായ ഡോക്ടർ സുജിത് വിജയനായിരിക്കും മത്സരിക്കുക. കുണ്ട്രയിൽ മന്ത്രിയായ ജെ മേഴ്സിക്കുട്ടിയമ്മ വീണ്ടും ജനവിധി തേടും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. കൊട്ടാരക്കരയിൽ സി പി എം ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കെ എൻ ബാലഗോപാലിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. പത്തനംതിട്ടയിൽ കാര്യമായ മാറ്റമില്ല. ആറന്മുളയിൽ വീണ ജോർജിനെയും അതുപോലെ തന്നെ കോന്നിയിൽ കെ യു ജനീഷിനെയും മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. റാന്നി സീറ്റ് കേരള കോൺഗ്രസിനാണ് സി പി എം നൽകിയിരിക്കുന്നത്. കോട്ടയത്ത് വി എൻ വാസവനെ ഏറ്റുമാനൂരിൽ നിന്ന് മത്സരിപ്പിച്ച നിയമസഭയിലേക്ക് എത്തിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നു. കോട്ടയത്ത് കെ അനിൽകുമാർ പുതുമുഖമാണ്, കെ അനിൽകുമാറിനെ മത്സരിപ്പിക്കുന്നു. പുതുപ്പള്ളിയിൽ നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജേക്ക് സി തോമസ് തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കുക. എറണാകുളത്ത് കെ ജെ മാക്സി സിറ്റിംഗ് എം എൽ എ കൂടിയാണ് കെ ജെ മാക്സി. വൈപ്പിനിൽ ശർമ്മയ്ക്ക് പകരം കെ എൻ ഉണ്ണികൃഷ്ണനെയാണ് പരിഗണിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെ പരിഗണിക്കുമ്പോൾ ഏറെ നിർണായകമാകുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ സി പി എം രംഗത്തിറക്കുന്നത് പി രാജീവിനെയാണ്. പി രാജീവിനെ ഇറക്കി കളമശ്ശേരി മണ്ഡലം തിരിച്ചുപിടിക്കാം എന്നതാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇടുക്കിയിൽ ഉടുമ്പൻചോല അത് എം എം മണി തന്നെ വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ധർമ്മടത്തും വലിയ മാറ്റങ്ങളില്ല. കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയനും പയ്യന്നൂരിൽ പി ഐ മധുസൂദനൻ, കല്യാശ്ശേരിയിൽ എം വിജിൻ, അഴീക്കോട് കെ വി സുമേഷ്, മട്ടന്നൂരിൽ കെ കെ ശൈലജ, തലശ്ശേരിയിൽ എൻ ഷംസീർ,
തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. തൃശൂരിൽ ചാലക്കുടി യു പി ജോസഫ്, ഇരിങ്ങാലക്കുടയിൽ ഡോക്ടർ ആർ ബിന്ദു, മണലൂരിൽ മുരളി പെരുന്നല്ലി, അതുപോലെ തന്നെ ചേലക്കരയിൽ യു ആർ പ്രദീപ്. ഗുരുവായൂരിന്റെ സീറ്റിലാണ് അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നത്. കാരണം ബേബിജോന്റെ പേരും അക്ബറിന്റെ പേരും ഇക്കട്ടത്തിൽ നിലനിൽക്കുന്നു. ഗുരുവായൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് അക്ബർ. നാളെ ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് കൈക്കൊള്ളുക. കുന്നകുളത്ത് എ സി മൊയ്തീനും പുതുക്കാട് കെ കെ രാമചന്ദ്രനും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആലപ്പുഴയിൽ ആണ് ഏറെ ശ്രദ്ധേയം. രണ്ടു മന്ത്രിമാർ ഇവിടെ നിന്ന് മത്സരരംഗത്ത് നിന്ന് മാറുന്നു. ജി സുധാകരന് പകരം അമ്പലപ്പുഴയിൽ എച്ച് സലാമും ആലപ്പുഴ തോമസ് ഐസക്കിന് പകരം പി പി ചിത്തരഞ്ജനും മത്സരരംഗത്തേക്ക് എത്തുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്തരെ വീണ്ടും മത്സരിക്കും. കായംകുളത്ത് യു പ്രതിഭയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. മാവേലിക്കരയിലാണ് ഡിവൈഎഫ്ഐ നേതാവ് എം എസ് അരുൺകുമാറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നേരത്തെ പറഞ്ഞതുപോലെ പി പി ചിത്തരഞ്ജനാണ് മത്സരിക്കുന്നത്. അരൂരിൽ ദലീമ ജോജോ ആയിരിക്കും സി പി എം ടിക്കറ്റിൽ മത്സരിക്കുക. കാസർഗോഡ് മഞ്ചേശ്വരം ഇപ്പോൾ തീരുമാനമായിട്ടില്ല. പാലക്കാട് സീറ്റ് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഉദുമയിൽ സി എച്ച് കുഞ്ഞമ്പൂവും തൃക്കരിപ്പൂരിൽ എം രാജഗോപാലും മത്സരിക്കും. ഏറെ നിർണായകമായ മറ്റൊരു വാർത്ത, പി കെ ശശിക്ക് സീറ്റില്ല എന്നുള്ളതാണ്. ഷൊണ്ണൂരിൽ സി കെ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. പാലക്കാട് ആലത്തൂരിൽ കെ ഡി പ്രസന്നനും നെന്മാറയിൽ കെ ബാബുവും. പാലക്കാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് തീരുമാനമാകാതെ ഇപ്പോഴും കിടക്കുകയാണ്. മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് പകരം എ പ്രഭാകരൻ മത്സരരംഗത്തേക്ക് എത്തുന്നു. കൊങ്ങാട് പി പി സുമോദാണ് മത്സരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് കൂടിയാണ് പി പി സുമോദ്. തരൂരിൽ ഡോക്ടർ പി കെ ജമീല, എ കെ ബാലന്റെ ഭാര്യ കൂടിയായ ഡോക്ടർ പി കെ ജമീല മത്സരിക്കും. ഒറ്റപ്പാലത്ത് പി ഉണ്ണിയും ഷൊണ്ണൂരിൽ സി കെ രാജേന്ദ്രൻ, തൃത്താത്തലയിൽ എം ബി രാജേഷ്ണിയും മത്സരരംഗത്ത് ഇറക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് മണ്ഡലങ്ങൾ ശക്തമായ സ്വാധീനമാകുക, ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു തീരുമാനത്തിലേക്കാണ് സി പി എം മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അരുൺരാജ്. മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന ജനങ്ങളുടെ അഭിലാഷം തന്നെയാണ് പാർട്ടിക്കുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നതോടെ സി പി ഐ എമ്മിനും കോൺഗ്രസിനും വെപ്രാളമാണെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന് താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. നിഷ്പക്ഷമതികളായ പൊതുസമൂഹം മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ അഭിലാഷം തന്നെയാണ് പാർട്ടിക്കും. സംശയം വേണ്ട, കേരളത്തിൽ ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാകും, കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. നോ ഡൗട്ട്, അക്കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ ശ്രീധരന്റെ നേതൃത്വം കേരളം ആഗ്രഹിക്കുന്നുണ്ട്, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അല്ലാതെ ഒരു അനൗൺസ്മെന്റ് ഞാൻ അവിടെ നടത്തിയിട്ടില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എനിക്ക് പാർട്ടി കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായിട്ടുള്ള ബോധ്യങ്ങളെല്ലാം ഉണ്ട്. ഈ ശ്രീധരനെ പോലെ ഒരു നേതാവ്, അഴിമതിരഹിത പ്രതിച്ഛായുള്ള ഒരു നേതാവ്, കേരളത്തിൽ ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ള ഒരു നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീധരനിലൂടെ ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ബോധ്യമായപ്പോൾ സി പി എമ്മും കോൺഗ്രസും അതിനെ തടയിടാൻ ശ്രമിക്കുകയാണ്. മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നതോടെ ഇവിടുത്തെ കോൺഗ്രസിനും സി പി എമ്മിനും ഒരു തരത്തിലുള്ള വെപ്രാളം വന്നിരിക്കുന്നു. ഈ മാധ്യമ വാർത്തകൾക്കെല്ലാം പിന്നിൽ അതാണ്. ഈ ശ്രീധരൻജി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ബി ജെ പി നടത്തുമെന്നായപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ തടസ്സപ്പെടുത്താനുള്ള, ആ നീക്കത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നത്. ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണോ എന്നത് സംബന്ധിച്ച് പാർട്ടി ഒന്നിച്ചിരുന്നാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കാരണം അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, പാർട്ടി പിന്നെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇന്നലെ തിരുവല്ലയിൽ പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും അവകാശമില്ല. ഈ ശ്രീധരനെ ചൊല്ലി ബി ജെ പിയിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ നിന്നും ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിച്ച കാര്യം താൻ പറഞ്ഞു എന്ന് വ്യക്തമാക്കി തലയൂരുകയാണ് കെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. അജികുടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. മന്ത്രിമാരായ ജി സുധാകരനും തോമസ് ഐസക്കും മത്സരിക്കേണ്ടെന്ന സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനം വന്നതോടെ തികഞ്ഞ ഉത്സാഹത്തിലാണ് ആലപ്പുഴയിലെ യു ഡി എഫ് ക്യാമ്പ്. എൽ ഡി എഫ് കൈയടക്കി വെച്ചിരുന്ന ആലപ്പുഴയും അമ്പലപ്പുഴയും എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന യു ഡി എഫിൻ്റെ തലവേദനയാണ് ഇതോടെ ഒഴിഞ്ഞത്. എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലെത്തിയ ഡോക്ടർ കെ എസ് മനോജിനെയാണ് ആലപ്പുഴയിൽ കളത്തിലിറക്കുന്നത്. അമ്പലപ്പുഴയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂറിനാണ് പ്രഥമ പരിഗണന.
വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ മന്ത്രിമാരായ ജി സുധാകരനും തോമസ് ഐസക്കിനും ഇളവ് നൽകണമെന്ന ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയതോടെ എൽ ഡി എഫ് കുത്തകയായിരുന്ന അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും യു ഡി എഫിന് പ്രതീക്ഷയേറുന്നു. തോമസ് ഐസക് മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് വിട്ടെത്തിയ ഡോക്ടർ കെ എസ് മനോജിനെയാണ് യു ഡി എഫ് നിയോഗിച്ചിരുന്നത്. അമ്പലപ്പുഴയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂറിനാണ് പ്രഥമ പരിഗണന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി പ്രവീൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അരിതാ ബാബു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. അരൂരിൽ ഷാനിമോൾ ഉസ്മാനും ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും മത്സരിക്കും. കായംകുളത്ത് ഡി സി സി പ്രസിഡന്റ് എം ലിജു തന്നെയാകും ഇത്തവണയും മത്സരിക്കുക. ചെങ്ങന്നൂരിൽ പി സി വിഷ്ണുനാഥിന്റെ പേരിനൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബി ബാബു പ്രസാദ്, എം മുരളി എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. ചേർത്തലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച എസ് ശരത്, യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ, ഡി സുഗതൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഷാജുവിനാണ് മാവേലിക്കരയിൽ മുൻഗണന. കുട്ടനാടൊഴികെ ജില്ലയിലെ 8 സീറ്റിലും കോൺഗ്രസ് തന്നെയാകും മത്സരിക്കുക. റിപ്പോർട്ടർ ആലപ്പുഴ. പത്തനംതിട്ട റാന്നി നിയമസഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വിഷയത്തിൽ നല്ല തീരുമാനം കാത്തിരിക്കുകയാണ് മണി വിഭാഗം ജില്ലാ നേതൃത്വം. റാന്നിയിൽ സിറ്റിംഗ് എം എൽ എ സി പി എമ്മിലെ രാജു എബ്രഹാമിന് സീറ്റ് നൽകേണ്ടതില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട്. രാജു എബ്രഹാമിന് പകരം പി എസ് സി അംഗം റോഷൻ റോയ് മാത്യുവിനാണ് സാധ്യതയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ തഴയില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പത്തനംതിട്ട ജില്ലയിൽ റാന്നി നിയമസഭാ മണ്ഡലം മാത്രമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിക്കാനായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. തുടർച്ചയായി 5 വട്ടം വിജയിച്ച സി പി ഐ എമ്മിലെ രാജു എബ്രഹാമിനെ മാറ്റി പകരം മാണി വിഭാഗത്തിന് സീറ്റ് ലഭിച്ചേക്കുമെന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു. രാജു എബ്രഹാമിനെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതോടെ മാണി വിഭാഗം ക്യാമ്പ് പ്രതീക്ഷയിലാണ്. നിലവിൽ പി എസ് സി അംഗമായ സി പി ഐ എമ്മിലെ റോഷൻ റോയ് മാത്യുവിനെയാണ് രാജു എബ്രഹാമിന് പകരക്കാരനായി പരിഗണിക്കുന്നത്. ജില്ലയിൽ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ചിരിക്കുമെന്നും നല്ല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ജില്ലാ പ്രസിഡന്റ് എൻ എം രാജു വ്യക്തമാക്കി. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത് ചർച്ചകളും കാര്യങ്ങളും എല്ലാം സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട്. അതനുസരിച്ച് കേരള കോൺഗ്രസ് പാർട്ടി പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റിൽ മത്സരിച്ചിരിക്കും. ഒരു സീറ്റിൽ മത്സരിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഞങ്ങൾ മത്സരിക്കാനുള്ള സാഹചര്യം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സംവിധാനം ഒരുക്കിത്തരും. സംസ്ഥാന നേതൃത്വം എൽ ഡി എഫിന്റെ സംസ്ഥാനത്തുള്ള നേതൃത്വം ആ കാര്യത്തിനും ക്രമീകരിച്ചു തരും. അതിനെക്കുറിച്ച് ഒരു സന്ദേഹത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനായ സമുദായംഗമായ രാജു എബ്രഹാമിന്റെ തുടർച്ചയായ വിജയത്തിന്റെ ഒരു കാരണം സമുദായത്തിന്റെ പിന്തുണയായിരുന്നു. പകരക്കാരനായി വരാൻ സാധ്യതയുള്ള റോഷൻ റോയ് മാത്യുവും ജ്ഞാനായ സമുദായംഗമാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അവസാന നിമിഷത്തിൽ റാന്നി സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അജിക്കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. മുന്നണികൾക്കെതിരെ നിലപാടുമായി തൃശൂർ അതിരൂപത. മുഖ്യമന്ത്രിക്ക് മുസ്ലിം പ്രീണന നയമാണ് ഉള്ളത്. ഹാഗിയ സോഫിയ പരാമർശം നടത്തിയ ചാണ്ടിയുമ്മന് മതേതര കേരളം മാപ്പ് തരില്ലെന്നും അതിരൂപത പറഞ്ഞു. തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിലാണ് മുന്നണികളെ വിമർശിച്ച് ലേഖനമുള്ളത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് എന്നും തലവെച്ചു കൊടുത്തിട്ടുള്ളവരാണ് യു ഡി എഫ്. അതേ പാരമ്പര്യം തന്നെയാണ് എൽ ഡി എഫും തുടരുന്നത്. ന്യൂനപക്ഷ ക്ഷേമ ഫണ്ടിലടക്കം വിവിധ സമിതികളിൽ പ്രാതിനിധ്യം ഉൾപ്പെടെ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. മുസ്ലിം സമുദായം അനർഹമായി ഒന്നും നേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മറ്റു ന്യൂനപക്ഷങ്ങളുടെ മുറവിളികൾക്ക് എതിരായി മാറുകയാണ്. മുസ്ലിം സംഘടനാ പ്രതിനിധികളുമായി ഓൺലൈനായി നടന്ന യോഗത്തിൽ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് മുസ്ലിം സംഘടനകളുടെ നിലപാടിനെ മുഖ്യമന്ത്രി വെള്ളപൂശിയെന്നും തൃശൂർ അതിരൂപതയുടെ മുഖപത്രം ആരോപിക്കുന്നു. മുസ്ലിങ്ങളുടെ സമ്മേളനത്തിൽ ചെന്ന് ക്രൈസ്തവരെ കുറ്റപ്പെടുത്തി ചാണ്ടിയുമ്മൻ തലമറന്ന് എണ്ണതേക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രവേശനം നേടാനും അധികാര സ്ഥാനങ്ങളിലെത്തുവാനുമാണ് മലപ്പുറത്ത് ചെന്ന് വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ചത്. ഹാഗിയ സോഫിയ പരാമർശത്തിൽ ചാണ്ടിയുമ്മൻ മതേതര കേരളം മാപ്പ് നൽകില്ല. യു ഡി എഫ് നേതാക്കളുടെ വർഗ സ്വഭാവമനുസരിച്ച് പൊതുപ്രസംഗം നടത്തുകയാണ് ചാണ്ടിയുമ്മൻ. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ചാണ്ടിയുമ്മൻ കൂടുതൽ അപഹാസ്യനായി തീരുമെന്നും കത്തോലിക്ക സഭ വിമർശിക്കുന്നു. റിപ്പോർട്ടർ തൃശൂർ. മൂവാറ്റുപുഴ സീറ്റ് വേണമെന്ന പി ജെ ജോസഫിന്റെ ആവശ്യത്തെ എതിർത്ത് മൂവാറ്റുപുഴ മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ രംഗത്ത്. ഇപ്പോഴത്തെ എം എൽ എ തികഞ്ഞ പരാജയമാണെന്നും ജനം തിരിച്ചറിയുമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. യു ഡി എഫിന്റെ സീറ്റ് വെച്ച് മാറാൻ സാധ്യമല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് 2 ദിവസം മുൻപ് അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വലിയ പ്രസക്തി ഇല്ലെന്നും ജോസഫ് വിഭാഗത്തിന് കൊടുക്കുമെന്ന് തോന്നുന്നില്ല എന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. ഇപ്പം മൂവാറ്റുപുഴ സീറ്റിനെ സംബന്ധിച്ചുള്ള അതിനുള്ള ഒരു തർക്കത്തിനുള്ള കാരണമായി അവരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു യു ഡി എഫിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ്. അപ്പോൾ അതിലൊരു പിന്നെ തർക്ക വിഷയമാക്കുമെന്ന് ഞാൻ കരുതുന്നില്ലത്. 100% പാർട്ടിക്കേ പറയാൻ പറ്റുള്ളൂ.
എന്റെ ആഗ്രഹം അതാണ്, അതിനുള്ള സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. 12 സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് അവരവരുടെ ന്യായങ്ങളാണ്. മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും അതിനുള്ള സാധ്യത ഉണ്ട് എന്നും വാഴക്കൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു. അതിനേക്കാളും വലിയ പ്രതീക്ഷയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. തീർച്ചയായും മൂവാറ്റുപുഴ യു ഡി എഫിന് അനുകൂലമാകും. 5 വർഷം താൻ എം എൽ എ ആയിരുന്ന കാലവും ഇപ്പോഴത്തെ എം എൽ എ എൽദോ എബ്രഹാമിന്റെ ഭരണവും ജനങ്ങൾ വിലയിരുത്തും. ഇപ്പോഴത്തെ എം എൽ എ തികഞ്ഞ പരാജയമാണെന്നും ജനം തിരിച്ചറിയുമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. യു ഡി എഫ് ഭരിച്ചിരുന്ന കാലവും എൽ ഡി എഫ് ഭരിച്ച കാര്യം, ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴും ഇപ്പോഴത്തെ എം എൽ എ തമ്മിലുള്ള താരതമ്യം വരും. ആ താരതമ്യം നാട്ടിൽ വളരെ പ്രസക്തമാണ്, വളരെ എല്ലാവർക്കും വളരെ ദൃശ്യമായ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ യു ഡി എഫിൻ്റെ കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥലമായത് പൂർത്തിയാക്കാൻ വളരെ 80% 90% പൂർത്തിയാക്കിയതാണ് നിരവധി കാര്യങ്ങൾ. അതുപോലും പൂർത്തിയാക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. ഗോകുൽകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ മൂവാറ്റുപുഴ. തിരുവമ്പാടി നിയോജക മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി എം ജോസഫ് പറഞ്ഞു. മുക്കത്ത് കേരള കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവമ്പാടിയിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കെ എം മാണി ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി കേരള കോൺഗ്രസിൻ്റെ കൈകളിൽ ഭദ്രമാണ്. മലബാറിൽ പാലയാണ് തിരുവമ്പാടി മണ്ഡലമെന്നും ടി എം ജോസഫ് പറഞ്ഞു. മുക്കം വ്യാപാര ഭവനിൽ നടന്ന കേരള കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി എം ജോസഫ്. തിരുവമ്പാടിയിൽ ഇന്ന് കാണുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കെ എം മാണിയായിരുന്നുവെന്നും ടി എം ജോസഫ് ഓർമ്മപ്പെടുത്തി. കെ എം മാണി സാർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കുറച്ച് കാലം, അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലം, അങ്ങനെ അദ്ദേഹം ജലസേചനത്തിൻ്റെ മന്ത്രിയായിരുന്ന കാലം, അങ്ങനെ അദ്ദേഹം ഈ സംസ്ഥാനത്തെ ഏതൊക്കെ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ വകുപ്പുകളിലൊക്കെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിവിധങ്ങളായ ജനപ്രിയ പദ്ധതികൾ ഈ പ്രദേശങ്ങൾക്കൊക്കെ നൽകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട മാണി സാർ ശ്രമിച്ചിട്ടുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2013 ബജറ്റിൽ കെ എം മാണി 2 കോടി രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് സാധ്യതാ പഠനത്തിനായി 8 ലക്ഷം രൂപയും അനുവദിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞുവെന്നത് കേരള കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണെന്നും ടി എം ജോസഫ് പറഞ്ഞു. റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം റിപ്പോർട്ടർ മുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിന് പ്രത്യേക സംവിധാനങ്ങൾ ജില്ലയിലും ഒരുക്കിയതായി കളക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് പോസിറ്റീവ്, സമ്പർക്ക ലിസ്റ്റിൽപ്പെട്ടവർ എന്നിവർക്കുള്ള സ്പെഷ്യൽ ബാലറ്റ്, 80 വയസ്സിന് മുകളിലുള്ളവർ, 40% കൂടുതൽ ഭിന്നശേഷിക്കാർ എന്നിവർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണവും തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നതായി കളക്ടർ പറഞ്ഞു. ജില്ലയിൽ 2298 പോളിംഗ് സ്റ്റേഷനുകളും 1560 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളും ഉൾപ്പെടെ 3858 വോട്ടിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ മുൻകൂട്ടി അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ പൊതുയോഗങ്ങൾ അനുവദിക്കൂ. ഇതിനായി സുവിധ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ജാഥകൾ, യോഗങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ മുൻകൂർ ബുക്ക് ചെയ്യാം. സ്ഥാനാർത്ഥികളുടെ വിവിധ ലൈസൻസുകൾ, മറ്റ് നിയമപരമായ അനുമതി ലഭിക്കൽ എന്നിവയ്ക്കും ഈ ആപ്പ് ഉപയോഗപ്പെടുത്താം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സി വിജിൽ ആപ്പിലൂടെ അറിയിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്ന ഈ ആപ്പിന്റെ ഉപയോഗം പരമാവധി ഉറപ്പാക്കണം. ഇതുവഴി അയക്കുന്ന പരാതികൾക്ക് 100 മിനിറ്റിനകം നടപടി ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള വാക്സിനേഷൻ നൽകൽ 31% പൂർത്തിയായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി 1000 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകളെ 2 വിഭജിച്ച് സമീപത്ത് ഓക്സിലറി ബൂത്ത് സ്ഥാപിക്കും. ആദിവാസി മേഖലയിൽ നിന്നുള്ള 100% പോളിംഗ് ഉറപ്പാക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ, റൂറൽ എസ് പി ജി പൂങ്കുഴലി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമ പരസ്യങ്ങളുടെ സർട്ടിഫിക്കേഷനും പെയ്ഡ് ന്യൂസ് വിലയിരുത്തലിനുമുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസും ജില്ലാതല മീഡിയ സെന്ററും തൃശൂർ കളക്ടറേറ്റിൽ പ്രവർത്തനം തുടങ്ങി. റൂറൽ എസ് പി പി ജി പൂങ്കുഴലി ഉദ്ഘാടനം നിർവഹിച്ചു. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് മീഡിയ സെൽ. തൃശൂർ കളക്ടറേറ്റിൽ പ്രത്യേകം സജ്ജമാക്കിയ സെല്ലിൽ വിവിധ ദൃശ്യ ശ്രവ്യ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നിരീക്ഷിക്കുന്നതിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അടങ്ങുന്ന 5-അംഗ സമിതിയാണ് എം സി എം സിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ രാഷ്ട്രീയ പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷൻ, പണമടച്ചുള്ള വാർത്തകളുടെ നിരീക്ഷണം, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട
മാധ്യമ റിപ്പോർട്ടുകളിലെ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കൽ എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പരസ്യങ്ങളും തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ കമ്മിറ്റി മുൻകൂട്ടി സാക്ഷ്യപ്പെടുത്തണം. വോട്ടെടുപ്പ് ദിവസത്തിലും പോളിംഗിന് ഒരു ദിവസം മുമ്പും അച്ചടി മാധ്യമ പരസ്യങ്ങളും പ്രീ സർട്ടിഫിക്കറ്റ് ചെയ്യണം. മോഡൽ പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാന തത്വം ഉൾക്കൊണ്ട് ഈ കമ്മിറ്റി പരസ്യങ്ങൾ പരിശോധിക്കും. ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ തൃശൂർ. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം 9-ഓ 10-ഓ നടക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയെയും നിയമസഭാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കും. യു ഡി എഫ് സീറ്റ് വിഭജന തർക്കങ്ങൾ ഇല്ലാതെ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. 7-ാം തീയതി കൺസൾട്ടേഷൻ കഴിഞ്ഞ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച്, കാരണം യു ഡി എഫിൻ്റെ കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ അതിനകം പൂർത്തിയാവണം. ഞങ്ങളെ ചർച്ച ഇന്നലെ യു ഡി എഫിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആലോചിച്ചത്. അതിൻ്റെ ഫൈനൽ ഇനി യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ പ്രഖ്യാപിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങൾക്ക് അപ്പോൾ അറിയാം. അപ്പോൾ അത് 9-ാം, 10-ാം, 11-ാം ഡിപ്പെൻസ് അപ്പോൺ യു ഡി എഫ് ഡിസിഷൻ. നിലവിലുള്ള സീറ്റുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ പറയാം. പക്ഷേ പുതിയ സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച യു ഡി എഫ് ആയിട്ട് പറഞ്ഞ് യു ഡി എഫ് ഒന്നിച്ചാണ് അത് പറയുക. അങ്ങനെയാണ് അതിൻ്റെ സ്പിരിറ്റ്. അതാണല്ലോ, ഞാൻ വഴക്കൊന്നുമില്ല, പ്രശ്നം അല്ല. അതൊക്കെ ഒന്നിച്ചല്ലേ പ്രഖ്യാപിക്കേണ്ടതുള്ളൂ, തിരഞ്ഞെടുപ്പ് ഒന്നിച്ചല്ലേ. പിന്നെ എന്തിനാ വേറെ ഷെഡ്യൂൾ അനുസരിച്ച് 12-ാം തീയതി പോലെ നോമിനേഷൻ തുടങ്ങണം, 19-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എനിക്ക് തോന്നുന്ന ഇടത് മുന്നണിയും യു ഡി എഫും ഒക്കെ പ്രഖ്യാപിക്കുന്ന തീയതി മിക്കവാറും 9, 10, 11 ഒക്കെ ആയിരിക്കും. അതിനാ ഡേറ്റിന് ഞങ്ങൾക്കും വരും. 7-ാം തീയതി ആ പ്രോസസ്സ് തുടങ്ങും. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുള്ള വിവരം ഞങ്ങൾ പിന്നീട് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിഷ്പക്ഷ നിലപാടിനെ സ്വാഗതം ചെയ്ത് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം. സർക്കാരിനെതിരായ ജില്ലയിലെ കർഷകരുടെ ഹൃദയവികാരം ഉൾക്കൊണ്ടാണ് സമിതി ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും മുന്നണിക്കും പിന്തുണ നൽകില്ലെന്ന നിഷ്പക്ഷ നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വെളിപ്പെടുത്തിയത്. പരിഹരിക്കപ്പെടാത്ത ഭൂമി പ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന് സമിതി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സമിതിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് യു ഡി എഫ് നേതൃത്വം രംഗത്ത് വന്നത്. ജില്ലയിലെ കർഷകരുടെ ഹൃദയവികാരം ഉൾക്കൊണ്ടാണ് സമിതി നിലപാടെടുത്തതെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ദുർഭരണത്തിനെതിരായി, കാർഷിക വിരുദ്ധ നടപടികൾക്കെതിരായി, പത്ത് ജെയിൻ പോലെയുള്ള പ്രശ്നങ്ങളിലെ തീരുമാനമുണ്ടാകാത്ത നിലപാടുകൾക്കെതിരായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. ആ ജനവികാരം കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കണം ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സൂചിപ്പിച്ചിരിക്കുന്നത് അവരുടെ തീരുമാനത്തെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങളും പട്ടയ വിഷയവും നിർമ്മാണ നിരോധനവും എല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി മാറ്റിയ യു ഡി എഫ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാട് രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ബിനീഷ് ആന്റണി, റിപ്പോർട്ടർ, ഇടുക്കി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലും രാഷ്ട്രീയ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഉടുമ്പൻചോലയിലെ പ്രധാന രാഷ്ട്രീയ ആയുധം ബഫർ സോൺ പരിമിതിയാണ്. മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതിലുകെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ 1 കിലോമീറ്റർ വീതിയിൽ 17.5 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം അന്തിമ വിജ്ഞാപനം ഇറക്കിയതാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് കളം പിടിക്കാനുള്ള പ്രചാരണം ശക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ നിലപാട് എടുക്കേണ്ടതെന്ന് എൽ ഡി എഫും പറയുന്നു. രാഷ്ട്രീയ പോരാട്ടം മുറുകുമ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് കർഷകരാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ 10,000-ക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 10,000-ത്തോളം കൃഷിക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് മാത്രമല്ല, അവരെല്ലാം ഇവിടെ നിന്ന് പണ്ട് മതികെട്ടാൻ ചോല ഉപേക്ഷിച്ച് പോയ അതേ സ്ഥിതിവിശേഷം, അതിനേക്കാളും ഗുരുതരമായ സ്ഥിതിവിശേഷം. കാരണം അന്ന് 100-ഓ 175 കുടുംബങ്ങൾക്ക് മാത്രമാണ് നഷ്ടപ്പെടാനുണ്ടായിരുന്നത്, ഇന്നതല്ല. അന്നാണ്ട് 10,000-ത്തോളം വരുന്ന കുടുംബങ്ങളെ ഗുരുതരമായി ബാധിച്ച്, അവർക്കൊന്നുമില്ലാത്ത 15-ഉം 10-ഉം 15 ഏക്കർ ഭൂമിയെല്ലാം 10,000,000 രൂപ വില കൊടുത്ത് വാങ്ങിയ ആളുകൾക്ക് പോലും വെറും കൈയോടെ അവരുടെ കൃഷി സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോരേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രചരണ ചൂട് ശക്തമാകുന്നതോടെ ബഫർ സോൺ വിഷയവും ആളിക്കത്തുമെന്നതിൽ സംശയമില്ല. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി. ഇരട്ട വോട്ടുകൾ തടയുന്നതിനുള്ള ശക്തമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി തേനി ജില്ലാ കളക്ടറുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തി. ഇരട്ട വോട്ടുള്ളവരെ കണ്ടെത്തി
വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ദിവസം അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും കാനന പാതകളിലും ശക്തമായ പരിശോധന ഏർപ്പെടുത്തും. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന തമിഴ് വംശജരുമായ ആളുകൾക്കാണ് ഇരട്ട വോട്ടുകൾ ഉള്ളതായി പറയപ്പെടുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരട്ട വോട്ട് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇരട്ട വോട്ടുകൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം തേനി കളക്ടറുമായി ബന്ധപ്പെടുകയും തമിഴ്നാട്ടിലെ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ച് 58 ആളുകളുടെ ഇരട്ട വോട്ട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ജില്ലയിൽ സ്ഥിരതാമസമില്ലാത്ത 9000 പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. നമുക്കറിയാം, നമ്മുടെ ജില്ലയിലും സാധാരണ വരുന്നൊരു കംപ്ലൈൻറ്റാണ് ഡ്വൽ വോട്ടിംഗ്, രണ്ട് വോട്ടിംഗ് രണ്ട് സംസ്ഥാനത്ത് വോട്ട് ചെയ്യുന്നതിന് സംബന്ധിച്ചുള്ള പരാതികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്തരം പരാതികൾക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രണ്ട് സ്റ്റേറ്റിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ ദിവസമാണ് ഇലക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്കത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി പറ്റും. അതും കൂടാതെ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ താമസമില്ല എന്ന് 100% ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 9000+ 9000+ ആൾക്കാരുടെ വോട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് മാറിപ്പോയവരും താമസം മാറിയവരും ഉൾപ്പെടെയുള്ള 9000+ ആൾക്കാരുടെ വോട്ട് നമ്മൾ ഇപ്രാവശ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടമായി ഒരു ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇരട്ട വോട്ടുകളുടെ സാധ്യത കുറവാണെന്നും ജില്ലാ ഭരണകൂടം വിലയിരുത്തി. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രശ്നബാധിത മേഖലകളിൽ മലപ്പുറം വളാഞ്ചേരി പോലീസും കേന്ദ്രസേനാ വിഭാഗവും റൂട്ട് മാർച്ച് നടത്തി. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പൂക്കാട്ടേരിയിലും ചേനാടൻ കുളമ്പിയിലുമാണ് റൂട്ട് മാർച്ച് നടത്തിയത്. വളാഞ്ചേരി ഇൻസ്പെക്ടർ SHO PM ഷമീറിൻ്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രശ്നബാധിത ബൂത്തുകളിൽ വിന്യസിക്കാനായി എത്തിയ സേനാംഗങ്ങളാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നാണ്യവിളകളുടെ വിലയിടിവും വന്യജീവി ആക്രമണങ്ങളും ഇത്തവണയും ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ഉൽപ്പന്നങ്ങൾക്ക് തറവില പ്രഖ്യാപിക്കണമെന്നും കാർഷിക മേഖലയ്ക്ക് വന്യജീവികൾ കടക്കുന്നത് തടയുന്നതിന് ഇടപെടലുകൾ ഉണ്ടാവണമെന്നതും കർഷകർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. ഹൈറേഞ്ചിന്റെ സ്വന്തം കറുത്ത പൊന്ന് മിക്ക കൃഷിയിടങ്ങളിൽ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞു. കുരുമുളകിന്റെ വിലയിടിവ് വർഷങ്ങളായി തുടരുകയാണ്. കാപ്പിയും കൊക്കോയും ഇഞ്ചിയുമെല്ലാം നഷ്ടത്തിലാണ്. പച്ചക്കറിയും വാഴക്കൃഷിയും ഉൾപ്പെടെയുള്ള ഇടവിളകളിൽ നിന്നും ലാഭം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇടുക്കിയിലെ കർഷകന് ഏക ആശ്വാസമായിരുന്ന ഏലവും വിലയിടിവിന്റെ പാതയിലാണ്. കഴിഞ്ഞ വർഷം 4000 രൂപ വരെ ശരാശരി വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ വില 1500 താഴ്ന്നു. ലേല ഏജൻസികളും സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. കുരുമുളക് എടുക്കുവാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുരുമുളക് കൃഷി പാടെ കൃഷിക്കാർ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ആകപ്പാടെ കൃഷിക്കാർ പിടിച്ചു നിന്നിരുന്നത് ഏലത്തിന് കിട്ടിയിരുന്ന ന്യായമായ വില കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഹൈറേഞ്ചിലെ കാർഷിക മേഖല സമൃദ്ധമായിരുന്നത്. ആന, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങൾ കൃഷിഭൂമിയിൽ നാശം വിതയ്ക്കുന്നത് പതിവാണ്. കാട്ടാന ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും ശാശ്വതമായ പരിഹാരം വനംവകുപ്പ് കണ്ടെത്തിയിട്ടില്ല. വനമേഖലയിൽ നിന്നും ആന ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ ഫെൻസിംഗ് പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ആയിരക്കണക്കിന് കുരങ്ങുകൾ കൂട്ടമായി എത്തി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നതും പതിവാണ്. വിലയിടിവിലും വന്യജീവി ആക്രമണ വിഷയത്തിലും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് ഇടുക്കിയിലെ ഇത്തവണ പ്രധാന ചർച്ചാ വിഷയമാകും. വാഗ്ദാനങ്ങൾക്കപ്പുറം കൃത്യമായ ഇടപെടലുകളാണ് ജനങ്ങൾക്ക് ആവശ്യം. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMൽ 2 ടേം നിബന്ധനയിൽ ആർക്കും ഇളവില്ല. EP ജയരാജനും തോമസ് ഐസക്കിനും ജി സുധാകരനും മത്സരിക്കാനാകില്ല. മട്ടന്നൂരിൽ ശൈലജ ടീച്ചറും ആലപ്പുഴയിൽ PP ചിത്തരഞ്ജനും അമ്പലപ്പുഴയിൽ HS സലീമും സ്ഥാനാർത്ഥികൾ. കളമശ്ശേരിയിൽ പി രാജീവ്, കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ. തരൂർ PK ജമീല, അരുവിക്കര ജി സ്റ്റീഫൻ. ഇരിങ്ങാലക്കുട R ബിന്ദു, പുതുപ്പള്ളി ജേക്ക് സി തോമസ്. ഏറ്റുമാനൂർ VN വാസവൻ, ചവറ ഡോക്ടർ സുജിത്. ഗുരുവായൂരിൽ ബേബി ജോൺ. ബാലുശ്ശേരി സച്ചിദേവ്, കുറ്റ്യാടി ജോസ് വിഭാഗത്തിന്. ധർമ്മടത്ത് പിണറായി മത്സരിക്കും. മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന ജനങ്ങളുടെ അഭിലാഷം തന്നെയാണ് പാർട്ടിക്കുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇ ശ്രീധരൻ BJPയിൽ ചേർന്നതോടെ CPMനും കോൺഗ്രസിനും വെപ്രാളം. ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകണമെന്ന പൂർണ്ണബോധ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും സുരേന്ദ്രൻ. മൂവാറ്റുപുഴ സീറ്റ് വേണമെന്ന PJ ജോസഫിന്റെ ആവശ്യത്തെ എതിർത്ത് മൂവാറ്റുപുഴ മുൻ MLA ജോസഫ് വഴക്കൻ രംഗത്ത്. ഇപ്പോഴത്തെ MLA തികഞ്ഞ പരാജയം. ഇതെല്ലാം ജനം തിരിച്ചറിയും, പാർട്ടിയെല്ലാം തീരുമാനിക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം 9-10 ഉണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയെയും നിയമസഭാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കും.
സ്ഥാനാർത്ഥി നിർണയത്തിനായി 7 വീണ്ടും യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിഷ്പക്ഷ നിലപാടിനെ സ്വാഗതം ചെയ്ത് ജില്ലയിലെ UDF നേതൃത്വം. സർക്കാരിനെതിരായ ജില്ലയിലെ കർഷകരുടെ ഹൃദയവികാരം ഉൾക്കൊണ്ടാണ് സമിതി ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതെന്ന് TCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇരട്ട വോട്ടുകൾ തടയുന്നതിനുള്ള ശക്തമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം. തേനി ജില്ലാ കളക്ടറുമായി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തി. ഇതോടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.